നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട് മരിച്ച അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് കുടുംബം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയതാണ് ഏറെ ചർച്ചയാകുന്നത്. കോഴിക്കോട് വസതിയിൽ വെച്ചാണ് കുടുംബം മാധ്യമങ്ങളെ കണ്ടത്. തെരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വർ മാൽപ്പയ്ക്കുമെല്ലാം കുടുംബം ആദ്യം നന്ദി അറിയിച്ചു. അതേസമയം ലോറി ഉടമയായിട്ടുള്ള മനാഫിനെതിരെ കുടുംബം രംഗത്തെത്തിയതാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നാണ് കുടുംബം പ്രധാനമായിട്ടും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത്. കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്. ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനെ കാണാതായത് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു. MK രാഘവൻ MP, KC വേണുഗോപാൽ, AKM അഷ്റഫ് MLA, കർവാർ MLA സതീഷ് സെയിൽ, മറ്റ് MLA മാർ, ജനപ്രതിനിധികൾ, ഈശ്വർ മാൽപേ, ലോറി ഉടമ മനാഫ്, RC ഉടമ മുബിൻ, മാധ്യമങ്ങൾ എന്നിവരെയെല്ലാം അവർ നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണെന്നാണ് ആദ്യം ജിതിൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. തുടക്കത്തിൽ പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനുൾപ്പെടെ കാലതാമസമുണ്ടായെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. KC വേണുഗോപാലിനെ നേരിട്ട് ബന്ധപ്പെട്ടാണ് തെരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചത്. തുടർന്നാണ് രണ്ടാം ഘട്ട തെരച്ചിൽ ആരംഭിച്ചത്. നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത്. പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടങ്ങളിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു. ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം വ്യക്തമാക്കി. മാൽപ്പയും മനാഫും നാടകം കളിച്ചുവെന്നും ഇതിൽ പറയുന്നുണ്ട്. തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി. MLAക്കും SPക്കും കാര്യം മനസ്സിലായി. മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച. ഇതെല്ലാം ഈശ്വർ മാൽപ്പയും നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിച്ചു. അർജുന്റെ പിതാവ് പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ എന്നിവർ ജിതിനൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കണ്ടത്. മനാഫും ഈയൊരു മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മനാഫും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നാണ്, താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു. അർജുന്റെ കുടുംബം മനാഫിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം. ഇപ്പോഴാണ് ആരോപണങ്ങൾ അറിയുന്നത്. ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തിരച്ചിലിലെ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ്. അർജുനെ കിട്ടിയതോടെ അത് അവസാനിപ്പിച്ചതാണ്. ആരോപണങ്ങൾ വന്നതോടെ അത് തുടരാൻ തന്നെയാണ് തീരുമാനം. ലോറിക്ക് അർജുന്റെ പേര് തന്നെ ഇടും. ചിത അടങ്ങും മുൻപ് എന്നെ ക്രൂശിക്കരുതായിരുന്നു എന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണെന്നും അർജുന്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടതെന്നും മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. അർജുന് വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല. എന്റെ സ്വത്തും മുതൽ വിറ്റിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിരിവ് നടത്തി എന്നതിന് തെളിവ് കൊണ്ടുവന്നാൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കാം. കല്ലെറിഞ്ഞു കൊന്നോളൂ. ഞാനൊരു കാര്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കി. അത് കഴിഞ്ഞു എനിക്ക് നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണ്? 10,000 സബ്സ്ക്രൈബേഴ്സ് ചാനലിലുള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വല്ലപ്പോഴും ലൈവ് ഇടുമെന്നും മനാഫ് വിശദീകരിച്ചിട്ടുണ്ട്.